നമസ്കാരം എല്ലാവർക്കും ഭാരത് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സജ്ജനങ്ങളെ നമസ്കാരം ഇന്ന് നമുക്ക് വേറിട്ട കുറച്ച് ചിന്തകളിലേക്ക് പോകാം നാമൻ ചൊല്ലി നമസ്കരിക്കുന്നത് അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കുട്ടിക്കാലത്ത് രാവിലെയും വൈകുന്നേരവും നാമം ചൊല്ലി നമസ്കരിക്കുന്ന പതിവ് നിർബന്ധമായിരുന്നു ഇന്നും ചില കുടുംബങ്ങളിൽ അത് തുടർന്നു വരുന്നുണ്ട് ടി വി പരിപാടികളുടെയും സീരിയലിൻ്റെയും ഒക്കെ സ്വാധീനം അതിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സന്ധ്യയ്ക്ക് ഒരു നിശ്ചിത സമയം അതിനെ നീക്കി വയ്ക്കുന്നത് ഹൈന്ദവ സംസ്കാരം നിലനിർത്തുന്നതിനും ഈശ്വരീയ ചിന്ത കുട്ടികളിൽ വളർത്തുന്നതിനും വളരെ ഉപകാരപ്രദമാകുന്നു അക്കാര്യത്തിൽ മാതാപിതാക്കളുടെ സഹകരണം വളരെ പ്രധാനമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ രാവിലെ അതിന് സമയം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ വൈകുന്നേരമെങ്കിലും കുറച്ച് സമയം കണ്ടെത്തേണ്ടത് ആവശ്യമായി വന്നിരിക്കുന്നു നാമൻചൊല്ലി നമസ്കരിക്കുന്ന കാര്യത്തിൽ എല്ലാവർക്കും പ്രായഭേദമെന്നെ പങ്കെടുക്കാവുന്നതാണ് അതിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ നാമം ചൊല്ലി നമസ്കരിക്കാവുന്നതാണ് ശിവൻ വിഷ്ണു തുടങ്ങിയ ഇഷ്ടദേവതകളെയും പരദേവതകളെയുമാണ് നമസ്കരിക്കേണ്ടത് ഓരോ കുടുംബത്തിനും ഓരോ പരദേവതകളുണ്ടാവാം അതായത് ആ കുടുംബത്തിൽ തലമുറകളായിട്ട് ആരാധിച്ചു വരുന്ന ദേവതകളെയാണ് കുടുംബദേവതകളല്ലേ പരദേവതകൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ദേവികളുടെയും ദേവന്മാരുടെയും സ്തുതികൾ ചൊല്ലുക പിന്നെ ഇതേ മാനദണ്ഡം തന്നെ സ്വീകരിക്കാവുന്നതാണ് അതായത് നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ദേവതകളെയും ദേവന്മാരെയൊക്കെ മനസ്സിൽ ധ്യാനിക്കുക നമ്മൾ ഏത് ദേവനെയാണോ ചിന്തിക്കുന്നത് ആ ദേവനെ മനസ്സിൽ സ്മരിച്ചു കൊണ്ട് നമ്മളെന്ത് ചെയ്യ നാമം ഒരുവിടാവുന്നതാണ് ഇപ്പം നമുക്ക് കുറച്ച് ദേവന്മാരുടെ പിന്നെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്ന ഏതാനും നമസ്കാരങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ശിവനെ ശിവമന്ത്രം തന്നെ തുടങ്ങാം ഓ शिवं शिवगरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं सदा शिवम् ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം അപ്പോൾ ആ ദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ചൊല്ലുക നല്ല ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കുമൊക്കെ സന്ധ്യാനാമങ്ങൾ ഉപകാരപ്രദമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമുക്ക് മറ്റു മന്ത്രങ്ങൾ ഓരോന്നായിട്ട് പഠിക്കാവുന്നതാണ്